കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പു കേസ് CBI അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ഹൈക്കോടതി. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. CBIക്കും ED ക്കും നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് കരുവന്നൂർ തട്ടിപ്പു കേസിൽ അന്വേഷണം നടത്തുന്നത്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. കരുവന്നൂർ തട്ടിപ്പിൽ CPIM നേതൃത്വം ഇടപെടാത്തതിൽ ജീവനക്കാരും അതൃപ്തരായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്ത്. ലോക്കൽ സെക്രട്ടറിയുടെ ഭാര്യയും ജീവനക്കാരിയുമായ ബീനയുടെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. പാർട്ടി അറിയാതെ ജീവനക്കാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായും വ്യക്തമാകുന്നു. വായ്പാ തട്ടിപ്പിനെ തുടർന്ന് ബാങ്കിന്റെ ശാഖകളിൽ നിന്ന് നിക്ഷേപകർ പണം പിൻവലിക്കാൻ തുടങ്ങിയത് ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നാണ് ജീവനക്കാരി പരാതിപ്പെടുന്നത്. ഭയങ്കര പ്രശ്നമായിട്ട് ഭയങ്കര വിഷയത്തവരനെ ഈ കള്ളമാരൊക്കെ കാശും കൊണ്ടുപോയി ആൾക്കാർ കൊടുക്കണ്ടെ. ഓരോ ദിവസം ഞങ്ങളെ ഇവിടെ ഇരുന്ന് അറിയുക എന്താ ചെയ്യുക. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നതിനെ കുറിച്ചും സംഭാഷണത്തിലുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾക്ക് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും മെയിൽ ചെയ്യണമെങ്കിൽ ഇപ്പൊ ബാങ്കിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ടേ അങ്ങനെ പേഴ്സണൽ ആൾക്ക് മെയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നറിയോ. നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുള്ള സംഭാഷണത്തിൽ മറ്റുള്ളവർ നടത്തിയ തട്ടിപ്പിന് ജീവനക്കാരെ ഇരയാക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇവർക്കെതിരെ തന്നെ ഭരണ സമിതിക്കാർക്കെതിരെ തന്നെ ഞങ്ങൾ പരാതി ഇവരുടെ കാര്യത്തിൽ നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് തന്നെ എത്ര ഇവരൊന്നും ഒപ്പിട്ടില്ല. വൈജു ഒപ്പിട്ടില്ല, വിജയാന ഒപ്പിട്ടില്ല, സതീഷ് ഒപ്പിട്ടില്ല. ഞങ്ങൾ ബാക്കി കുറച്ച് സഹാക്കല്ല. എന്നിട്ട് ഞങ്ങളെ മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് വിമർശിച്ചു ചെയ്തു ഈ ബോർഡ് മെമ്പർമാര്. ഭരണസമിതിക്കെതിരെ നടപടി നേരിട്ട ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടിക്കൊരുങ്ങുന്നുവെന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നു. ഇങ്ങനെ വന്നിരുന്നിട്ട് ഒരു മീറ്റിംഗിൽ നമുക്ക് അത്ര ഇതിപ്പോ എങ്ങനെ മുന്നോട്ട് പോകുന്ന നമുക്കറിയില്ല. നമ്മളെ ഇല്ലാണ്ടൊക്കെയുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാല് സംഭാഷണം പുറത്തു വന്നതോടെ കരുവന്നൂർ ബാങ്ക് വിവാദം കൂടുതൽ കനക്കുകയാണ്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.